ദൈവത്തിനോദനത്തിന് മുമ്പാകെ ആയിരിക്കാനും കർത്താവിടെ ഞാൻ ഇതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള നന്ദി സ്നേഹവന്ദനം അറിയിക്കുന്നു. കൃത്യാൽ ആത്മമിത്രം ഗ്രൂപ്പിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. എന്ന് മാത്രമല്ല അഡ്മിൻസായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവം ആവശ്യമാകുന്ന കൃപ നൽകട്ടെ. അവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. കൃത്യാൽ ഇന്ന് ഈ മീറ്റിങ്ങിന് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഷീ ബാൻഡി ഹോസ്പിറ്റലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ചർച്ചിലെ ഒരു 8-9 മാസത്തെ ക്ലാസ് പ്രിയ സഹോദരി എടുക്കുവാനിടയായി. ആ ക്ലാസ് തീരുന്നതിൻ്റെ തലേദിവസമാണ്, ക്ലാസ് തീരുന്നതിൻ്റെ അന്നാണ് പറഞ്ഞത് നാളെ എനിക്ക് ടെസ്റ്റ് ഉണ്ട്, ആ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാന്ന് അറിഞ്ഞു, ഹോസ്പിറ്റലായിരുന്നു. ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ചു, ഇന്നിങ്ങനെ ഒന്നിച്ച് ആയിരിക്കാനിടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അതാത് സമയങ്ങളിൽ നമ്മളെ കരുതുന്നു. ഇന്ന് കേട്ട പാട്ടും ഇന്നത്തെ സാക്ഷ്യവും എൻ്റെ മെസ്സേജും എല്ലാം തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യത്തെ പാട്ട് എൻ്റെ മെസ്സേജിനകത്ത് അതിനകത്ത് പല കാര്യങ്ങളുണ്ട്, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ 10-11 മാസമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങൾ നമ്മളോ നമ്മുടെ പേരൻസോ കണ്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടവും അതുപോലെയുള്ള ഒരു പരിതസ്ഥിതിയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടായി. പലതരത്തിലുള്ള ചിന്തകൾ നമ്മളെ അലട്ടി. നമുക്ക് മീറ്റിങ്ങിന് പോകാൻ കഴിയത്തില്ല, നമ്മുടെ ചർച്ചുകളൊക്കെ അടഞ്ഞു, മീറ്റിങ്ങിന് പോകാൻ കഴിയുന്നില്ല, നമ്മളിനി എങ്ങനെ നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ കാണും, അങ്ങനെ വളരെ ഭാരപ്പെട്ടു. ആ സമയത്ത് ഈ സൂം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കിട്ടുവാനിടയായി. ദൈവത്തിൻ്റെ കരുതൽ എത്രയോ വലുതാണ്. ദൈവം നമ്മളെ എങ്ങനെയാണ് അതിൽ കരുതിയത് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല സ്ഥലങ്ങളിലും സൂം മീറ്റിങ്ങിൽ കൂടിയാണ് ആരാധനയൊക്കെ നടക്കുവാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ആ നിലയിൽ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിലേക്കാട്ടിൽ കൂടുതൽ അവസരം നമുക്ക് ഈ സമയത്ത് കിട്ടി. അനേകം മെസ്സേജുകൾ കേൾക്കുവാൻ നമ്മളെ ഇടയാക്കി. ഈ ആത്മമിത്രം ഗ്രൂപ്പിൽ കൂടെ തന്നെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേൾക്കുവാൻ ദൈവം നമ്മളെ അനുവദിച്ചു. അതുപോലെ മറ്റനേക ഗ്രൂപ്പുകളിൽ നിന്നും വചനം കേൾക്കുവാൻ കർത്താവ് നമുക്ക് അതിനൊന്നും ഒരു ഷോർട്ടേജും ദൈവം വരുത്തിയില്ല. ആ നിലയിൽ ദൈവം നമ്മളെ കരുതി. നമ്മൾ ചിന്തിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയത്തില്ല, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ദൈവം കുഞ്ഞുങ്ങൾക്കും അതിനുള്ള വഴികൾ ഒരുക്കി, നെറ്റ് വഴിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനും അവരുടെ പഠിത്തത്തിനൊന്നും തടസ്സം വരാതെ, ഭാഗികമായിട്ടൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും കുഞ്ഞുങ്ങളുടെ എക്സാം ഒക്കെ നടക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചു. അനേകരുടെ ജോലി നഷ്ടപ്പെട്ടു, എന്നാൽ അനേകര് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ജോലിക്ക് വേണ്ടി അവര് വെയിറ്റ് ചെയ്തിരുന്നു, അവർക്ക് തടസ്സം നേരിട്ടു. എന്നാലും തക്ക സമയത്ത് ദൈവമക്കളെ അതാതിടങ്ങളിൽ സൂക്ഷിച്ചു, പരിപാലിച്ചു. അനേക കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ തീരുമാനിച്ചിരുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റൊക്കെ മാറ്റി വെക്കുവാനിടയായി. അത് പലതും നടക്കാതെ ഡേറ്റ് മുമ്പോട്ട് മാറ്റി വെക്കുവാനിടയായി. അങ്ങനെയൊക്കെ അനേക പ്രയാസങ്ങളിൽ കൂടി കടന്നു പോയപ്പോഴും ദൈവജനത്തിന് ഒന്നുകൊണ്ടും ഭാരപ്പെടുവാനില്ല. ഈ ലോക മനുഷ്യർ ഇതിൻ്റെയൊക്കെ മുമ്പിൽ പതറിപ്പോയപ്പോഴും ദൈവത്തിൻ്റെ ഒരു കരുതലും നമുക്കുണ്ടായിരുന്നു. അത് ഓർത്തും ദൈവത്തെ സ്തുതിക്കാം. എനിക്കും ഇന്ന് അതാണ് നിങ്ങളോട് പറയുവാനുള്ളത്. അതിനുവേണ്ടി അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗം വായിക്കാം. 1 പത്രോസ് 5:7 നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ മേലിട്ടുകൊള്ളും. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇതിൽ പരം ഒരു വലിയ ആ വാഗ്ദത്വം നമുക്ക് എന്താണ് വേണ്ടത്? നമ്മളിന്ന് പാട്ടിൽ കേട്ടു, അതുപോലെ നമ്മുടെ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്ന് കേട്ടു, കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവിലാണ്. ആ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. തിരുവചനത്തിൽ അനേക കരുതലിന്റെ കരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുവേണ്ടി ഉൽപ്പത്തി പുസ്തകത്തിലാണെങ്കിൽ ഒരുപാട് കരുതലിന്റെ കരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ നമ്മൾ ഇന്ന് പാടിയ പാട്ടിൽ തന്നെ ആ ഹാഗാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഹാഗാറിനെ പറ്റി ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഉള്ളത്. നമുക്ക് ആ 15-ാം അധ്യായത്തിൽ ഞാൻ ആദ്യം അതിൻ്റെ മുഖവരി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. 15-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതും ദൈവം കൂടാരത്തിന്റെ വെളിയിലേക്ക് അബ്രഹാമിനെ കൊണ്ടിരുന്നതും അവനോട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരുന്നത്, നീ എനിക്ക് എന്ത് തരുമെന്ന് ദൈവത്തോട് അബ്രഹാം ചോദിക്കുന്നു. അപ്പൊ ഞാൻ മക്കളില്ലാത്തവനാണല്ലോ, എൻ്റെ അവകാശി ഈ ദമ്മശേക്കുകാരനായ എലയാസർ ആണല്ലോ എന്ന് പറയുന്നു. അല്ല, അവനല്ല നിന്റെ അവകാശി, നിനക്ക് ആരാണ്, നിനക്ക്
നിന്നിൽ നിന്ന് ജനിക്കുന്ന മകൻ തന്നെ നിന്റെ അവകാശി ആയിരിക്കും എന്റെ എന്ന് കർത്താവ് പറയുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് 15:4 നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാവും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. എന്നിട്ട് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയാ, നീ നക്ഷത്രങ്ങളെ നോക്ക്, അതിനെ നിനക്ക് എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെ എണ്ണാൻ കഴിയും എന്ന് പറയാണ്. അങ്ങനെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. 6 അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അതിനുശേഷമാണ് നമ്മൾ ഈ 16 വരുമ്പോൾ, ആ സമയത്ത് അബ്രഹാമിനെ വിളിക്കുന്ന സമയത്ത് 75 ഈ സംഭവം 16 അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് അബ്രഹാമിന് 85 അബ്രഹാം ഈ കാര്യങ്ങളൊക്കെ സാറായിയോടും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കാത്തിരിക്കുവാനായിട്ട് സാറായിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അബ്രഹാം തൻ്റെ സാറായി ചെന്ന് അബ്രഹാമിനോട് പറയാണ്, ദൈവം യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, എൻ്റെ ദാസിയുടെ അടുക്ക ചെല്ലുക, അവളാൽ എനിക്ക് മക്കൾ ഉണ്ടാവുമെന്ന് അബ്രഹാമിനോട് സാറായി പറയുന്നു. എന്നാൽ ഒരു പക്ഷെ അബ്രഹാമിന് സാറായിയോട് പറയാമായിരുന്നു, ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്, ദൈവം ആ വാഗ്ദത്തം നിറവേറ്റുന്നവനാണ്, നമുക്ക് അല്പം കൂടെ കാത്തിരിക്കാം. എന്നാൽ അങ്ങനെ പറഞ്ഞില്ല, സാറായിയുടെ വാക്കനുസരിച്ചു സാറായി ഹാഗാറിനെ, താൻ ആ വീട്ടിൽ അനേക ദാസീദാസന്മാരുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, അനവധി ദാസീദാസന്മാരും കന്നുകാലികളും ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ബഹുസമ്പന്നനായിരുന്നു. എന്നാൽ ഈ ഹാഗാറിനെ ഈ സാറായിക്ക് ഇഷ്ടമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം അവര് മിസ്രയീം ദേശത്ത് പോയി താമസിച്ച ആ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവിടെ വെച്ച് കിട്ടിയതായിരിക്കാം ഈ ഹാഗാറിനെ. എന്നാൽ ഈ ഹാഗാറിനെ തൻ്റെ ഭർത്താവിന് ഭാര്യയായിട്ട് കൊടുക്കുന്നു. അങ്ങനെ അബ്രഹാം ഹാഗാറിന്റെ അടുക്കൽ ചെല്ലുന്നു, അവൾ ഗർഭം ധരിക്കുന്നു. താൻ ഗർഭം ധരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഈ ഹാഗാറിന് സാറായി അവളുടെ കണ്ണിന് നിന്ദിതയായി തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ആ യജമാനത്തി തന്റെ കണ്ണിന് നിന്ദിതയായി തീർന്നു. ഈ അനുഗ്രഹത്തിനെല്ലാം കാരണക്കാരി ഈ സാറായിയാണ്. സാറായിയാണ് അവളെ, സാറായി മൂലമാണ് അവൾ ഗർഭം ധരിച്ചത്. തൻ്റെ യജമാനനായ ആ ഭർത്താവിനെ അവൾക്ക് ഭർത്താവായി കൊടുത്തു, അതുകൊണ്ടാണ് അവൾ ഗർഭം ധരിച്ചത്. എന്നാൽ അവൾ തൻ്റെ സ്ഥാനം മറന്ന് താൻ ഈ ഹാഗാറിനോട് സാറായിയോട് നിന്ന് കാണിക്കുന്നു, അവളുടെ കണ്ണിന് നിന്ദിതയായി. അപ്പോൾ സാറായി അബ്രഹാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി, എനിക്കും നിനക്കും മധ്യേ ദൈവം ന്യായം വിധിക്കട്ടെ എന്ന് അബ്രഹാമിനോട് ഈ സാറായി പറഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ, ഈ നിലയിലുള്ള നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ മറ്റുള്ളവരിൽ ചാരി നമ്മൾ അങ്ങനെ പറയാറുണ്ട്, അത് ശരിയല്ല എന്ന് തന്നെയല്ല. ഈ ഹാഗാറിന്റെ ജീവിതത്തിൽ അവൾക്ക് ഇത്ര അനുഗ്രഹം ലഭിച്ചപ്പോൾ അവൾ ഒന്നുകൂടെ ദൈവത്തോട് അടുക്കുകയും അവള് താഴുകയും ചെയ്യണം. നമ്മള് സദൃശ്യവാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള നാവ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. അഹങ്കാരം വരുമ്പോഴാണ് മറ്റുള്ളവരോട് നമുക്ക് നിന്ന് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം വരുവാനായിട്ട് പാടില്ല. അവളുടെ ജീവിതത്തിൽ അല്പം അഹങ്കാരം ഉണ്ടായി, അതുകൊണ്ടാണ് അവൾക്ക് ആ സാറായിയോട് നിന്ന് തോന്നിയത്. ഒരിക്കലും അവളുടെ സ്ഥാനം അവൾ മറക്കുവാൻ പാടില്ലായിരുന്നു. എന്നാൽ അവൾക്ക് ആ സാറായിയോട് നിന്ന് തോന്നുന്നു, അവളുടെ കണ്ണിന് നിന്ദിതയായി. അപ്പോഴേ ഈ സാറായി പറയുകയാണ്, എനിക്ക് നിനക്ക് മധ്യേ ദൈവം ന്യായം വിധിക്കട്ടെ എന്ന് അബ്രഹാം സാറായിയോട്. അപ്പൊ അതിനൊന്നും അബ്രഹാം എതിരൊന്നും പറയാതെ, നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവളോട് ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറയുന്നു. അങ്ങനെ സാറായി അവളോട് കാഠിന്യം തുടങ്ങുന്നതും അവൾ ആ വീട് വിട്ട് ഓടിപ്പോകുന്നതും നമുക്കവിടെ താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. അവൾ അവിടുന്ന് ഓടിപ്പോയി, എന്നാൽ അവളെ തിരക്കി ആരും ചെന്നില്ല. അബ്രഹാമോ അല്ലെങ്കിൽ സാറായിയോ മറ്റു ദാസന്മാരെ, നിങ്ങൾ പോയി അവളോ എവിടെ പോയി എന്നൊന്ന് നോക്ക, ആരും പോയില്ല. അവളെവിടെ പോയി, ഒരു നീരുറവിന്റെ അടുക്കൽ ചെന്ന് ഇരിക്കുകയാണ്. ആ നീരുറവിൽ നിന്ന് അല്പം ആശ്വാസം കിട്ടുമെന്ന് അവൾ വിചാരിച്ചു. എനിക്ക് അല്പം തണുപ്പ് കിട്ടും, ദാഹിക്കുമ്പം വെള്ളം കുടിക്കാം എന്നൊക്കെ ചിന്തിച്ചാണ് ആ നീരുറവിന്റെ അടുത്ത് പോയി അവൾ ഇരുന്നത്. എന്നാൽ ദൈവം അവളെ കണ്ടു, ദൈവം അവളെ വിളിക്കുകയാണ്. ആ നീരുറവിന്റെ അരികെ വെച്ച് തന്നെയാണ് ദൈവം അവളെ കണ്ടത്. സാറായിയുടെ ദാസിയായ ഹാഗാറെ, അവിടെ വിളിക്കുന്നത് സാറയുടെ ദാസിയായ ഹാഗാറെ എന്നാണ് വിളിക്കുന്നത്. നീ ഒരു ദാസിയാണ്, നിന്റെ സ്ഥാനം നീ മറക്കരുത്. നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുകയാണ്. നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും, ഈ മിസ്രയീമി ദാസിയായ ഹാഗാറിന് അബ്രഹാമിന്റെ വീട്ടിൽ വെച്ച് ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്.
അവൾ പറയുന്നുണ്ട്, എന്നെ കണ്ടവനെ ഞാൻ ഇവിടെയും കാണുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അവൾ. അത് അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്, നിനക്കിവിടെ നീ ഇവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൾ, ഞാൻ എൻ്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകയാകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങി ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ പിന്നെ അവളോട്, ഞാൻ നിന്റെ സന്തതി ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ ഒന്നും പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവൻ ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തിരിച്ചു ചെന്ന് ഈ സാറയോടൊത്ത് വസിക്കുന്നു. അവിടെ വെച്ച് അവളൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. ആ കുഞ്ഞിന് അബ്രഹാം, അവൾ ഈ കഥയൊക്കെ അബ്രഹാമിനോട് പറഞ്ഞു കാണും. അതുകൊണ്ടാണ് കുഞ്ഞിന് ഇസ്മായേൽ എന്ന് പേരിട്ടു. അങ്ങനെ അവൾ ആ കുഞ്ഞും അവളും ആ ഭവനത്തിലായിരിക്കുന്നു. കുഞ്ഞു വളർന്നു വരുന്നു. അതിനുശേഷം നമുക്ക് 21-ാം അധ്യായത്തിലോട്ട് വരുന്നേ, തന്റെ വാർദ്ധക്യത്തിൽ അബ്രഹാമിന് 100 വയസ്സായപ്പോൾ താൻ വാഗ്ദത്തം ലഭിച്ചതുപോലെ അതിന് മുമ്പുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഈ ഇസഹാക്ക് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. തന്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കൂ എന്ന് സാറ പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞു വളർന്നു വന്നു, പൈതൽ വളർന്നു മുലകുടി മാറി. ഇസഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രയീമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് കണ്ടു. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഈ ഇസ്മായേല് ഈ ഇസഹാക്കിനെ പരിഹസിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു. ആ സമയത്ത് അതും സാറയ്ക്ക് സഹിക്കാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ ഈ ദാസിക്ക് ഇത്രത്തോളം സ്ഥാനമൊക്കെ കൊടുത്തിട്ട് ഇപ്പോഴും അവളും അവളുടെ മകനും എന്നെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് അബ്രഹാമിനോട് പറയുകയാണ്. എന്നാൽ തന്റെ ആദ്യജാതനായ ഇസ്മായേൽ നിമിത്തം ഈ സാറായി പറഞ്ഞ ഈ വാക്ക് അബ്രഹാമിന് ഇഷ്ടമായില്ല. അബ്രഹാമിന് അതിനോട് താല്പര്യമില്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്, സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. അങ്ങനെ അബ്രഹാം മനസ്സിലെ മനസ്സോടെ ഈ ദാസിയെ ദൈവത്തിന്റെ വാക്കനുസരിച്ച്, അബ്രഹാം അതാണ് ചെയ്തത്. നമുക്കറിയാം അബ്രഹാം എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ വാക്കനുസരിക്കുന്ന ആളായിരുന്നു. അബ്രഹാം ഈ ദാസിയെ ഈ മകനെയും കൂടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോവുകയാണ്. എന്നിട്ട് അബ്രഹാമിനോട് പറയും, ദാസിയെയും മകനെയും ഞാനൊരു ജാതി, ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ട് ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ ഈ കുഞ്ഞിനെ, അവളുടെ കയ്യിൽ നിന്ന് അപ്പം തീർന്നു, വെള്ളവും തീർന്നു, കുഞ്ഞിനെ ഒരു കുറുങ്കാട്ടിന്റെ തണലിൽ ഇട്ടിട്ട് ഒരമ്പൻപാട് ദൂരത്ത് മാറി ഈ ഹാഗാർ ഇരുന്ന് കരയുകയാണ്. കുഞ്ഞിന്റെ മരണം എനിക്ക് കാണാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് അവൾ കരയുന്നു. ആ സമയത്ത് കുഞ്ഞിന്റെ കരച്ചിൽ ആര് കേട്ടു? ദൈവം കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ബാലന്റെ നിലവിളി ദൈവം കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറേ എന്ന് വിളിച്ചു. ആദ്യം അവളെ വിളിച്ചത് എന്താണ്? സാറയുടെ ദാസിയായ ഹാഗാറേ എന്ന് വിളിച്ചു. അവള് സാറയുടെ ദാസിയായിരുന്നെങ്കിലും ദൈവത്തെ അറിഞ്ഞവളായിരുന്നു. ഇവിടെ അവളെ ഹാഗാറേ എന്ന് വിളിക്കുന്നു. നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട. നമ്മള് ചിലപ്പം നമ്മൾ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, എന്താ കാര്യം? അങ്ങനെ തന്നെ കർത്താവ് അവളോട് ചോദിക്കുകയാണ്. ഒരു ഒരു കൂടെയുള്ള ഒരാൾ ചോദിക്കുന്ന പോലെ ദൈവം ചോദിക്കുക, നിനക്ക് എന്ത്, നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേറ്റിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരളി ചെയ്തു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീരുറു കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. പ്രിയമുള്ളവരെ, ആദ്യമേ ഈ ഹാഗാറിന് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായതാണ്. ഇവിടെയും ദൈവം അവളോട് കൂടെ ഉണ്ടെന്നുള്ളത് അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവള് ആ കർത്താവ് വിളിച്ചപ്പോഴാണ്, അവളെ പേർ ചൊല്ലി വിളിച്ചപ്പോഴാണ് ദൈവത്തിനെ അവൾ പിന്നെയും കാണുവാനും ആ മകനെ താങ്ങി എഴുന്നേൽപ്പിച്ചപ്പോൾ ഒരു നീരുറവ് കാണുവാൻ അവളുടെ കണ്ണ് തുറന്നു അന്നേരമാണ്. ദൈവത്തിൽ നിന്നുള്ള ആ ഉറവ് അവൾക്ക് ലഭിക്കുന്നു. ആ സന്തോഷം, ആ ആശ്വാസം അവൾക്ക് ലഭിക്കുന്നു. എത്ര വലിയ കരുതലാണ് ഇവിടെ ലഭിക്കുന്നത്. ആ കുഞ്ഞിനെ അവൾ താങ്ങി എഴുന്നേൽപ്പിച്ചു. വെള്ളം, ആ തുരുത്തിയിൽ വെള്ളം നിറച്ച് ആ കുഞ്ഞിനെ കുടിപ്പിച്ചു. അവന്റെ കണ്ണ് തുറന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അവൻ പിന്നെ അവിടെ വളർന്നു വരുന്നതും ഒരു വലിയ ജാതിയായി തീരുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ
ആ ഹാഗാറിന്റെ ജീവിതത്തിൽ ദൈവം അവളെ കരുതിയ വഴികളെ നമ്മൾ ഓർക്കുമ്പോൾ എത്ര അത്ഭുതമേറിയ വഴികളാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തില് ലോത്തിനെ ദൈവം വിടുവിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ലോത്തിനെ വിടുവിക്കുന്നതിന് മുമ്പേ ദൈവം അബ്രഹാമിന് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ഈ സൊദോം ഗൊമോറയുടെ പാപം എന്റെ മുമ്പിലെത്തിയിരിക്കുന്നു, എനിക്കത് സഹിക്കാവുന്നതിലപ്പുറമാണ് അവരുടെ പാപം, അതുകൊണ്ട് ഞാൻ ആ നഗരത്തെ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അപ്പം അബ്രഹാം ചില വ്യവസ്ഥകളൊക്കെ ദൈവത്തിന് മുമ്പിൽ വയ്ക്കുന്നു. അവിടെ ആ ലോത്തിനെ വിടുവിക്കുവാൻ ദൈവം തീരുമാനിക്കുന്നു. ദൈവം ലോത്തിനോട് പറഞ്ഞപ്പോൾ ലോത്ത് പറയുകയാണ്, നിനക്കടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു, പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം, അത് ചെറിയതാകുന്നു, ഞാൻ അവിടേക്ക് ഓടി രക്ഷ ഓടിപ്പോയാൽ എനിക്ക് രക്ഷയുണ്ടാകും, ജീവന് രക്ഷയുണ്ടാകും. അവനവനോട് ഇക്കാര്യത്തിൽ ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു, നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല, ബദ്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോകുക, നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പട്ടണത്തിന് സോവാർ എന്ന് പേരായി. ആ ലോത്തിനെ അവിടെ നിന്ന് വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ആ ലോത്തിനോട് പറയാണ്, നീ ഇവിടെ നിന്ന് പോയിട്ടല്ലാതെ എനിക്ക് ഈ നഗരത്തിന്മേൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഒരു ദൈവ പൈതലിന് പാപമുള്ളടത്ത് ജീവിക്കാനായിട്ട് പാടില്ല. ദൈവം അവിടെ നിന്ന് ആ പാപത്തിന്റെ അവസ്ഥയിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു, അവനെ കരുതുന്നു. അവൻ അവിടെ ചെന്ന് ചേരുവോളം അവൻ ഓടിച്ചെന്ന് ആ കരുതല് പക്ഷെ അവന്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ലോത്തിന്റെ ഭാര്യ, നമുക്കറിയാം ലോത്തിന്റെ ഭാര്യയ്ക്കുണ്ടായ അവസ്ഥ എന്താണെന്ന്. ദൈവത്തിന്റെ ആ കരുതൽ അവൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഈ ലോകത്തിലേക്കും ഈ ലോകത്തിന്റെ ധനത്തിലേക്കും ഒക്കെയാണ് അവളുടെ കണ്ണു പോയത്. അതുകൊണ്ട് അവൾ ഉപ്പ് തൂണായി ഭവിക്കുവാൻ ഇടയായി തീർന്നു. ലോത്തിന് അവിടെ ദൈവം വിടുവിച്ച, നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്, കലങ്ങിപ്പോയ നീതിമാനായ ലോത്തെന്ന്, വലഞ്ഞുപോയ നീതിമാനായ ലോത്തെന്ന് നമുക്ക് ലോത്തിനെ പറ്റി കാണുവാൻ കഴിയും. ലോത്ത് നീതിമാനായിരുന്നു, അതുകൊണ്ടാണ് ദൈവം ലോത്തിനെ അവിടെ നിന്ന് വിടുവിക്കുവാൻ തീരുമാനിച്ചത്. അതിനുശേഷം നമുക്ക് അടുത്ത ഒരു കരുതൽ കാണുന്നത് ജോസഫിന്റെ കാര്യത്തിലാണ്. ജോസഫിനെ ഉൽപ്പത്തി പുസ്തകം 39-40 അധ്യായത്തിൽ ജോസഫിനെ പറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജോസഫിനെ നമുക്ക് ആ ചരിത്രം എല്ലാം അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്, ഉള്ള സമയത്തിനുള്ളിൽ നിർത്തണമല്ലോ. ജോസഫിനെ സഹോദരന്മാര് തിരക്കി ചെല്ലുന്ന, അവർക്ക് ഭക്ഷണവുമായി ചെല്ലുന്ന ജോസഫിനെ പിടിച്ചവർ ആ പൊട്ടക്കിണറ്റില് ഇടുന്നു. പൊട്ടക്കിണറ്റിൽ ഇട്ടിട്ട് പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ആ ജോസഫിനെ മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. ആ ജോസഫിനെ ആ മിസ്രൈമ്യ കച്ചവടക്കാർ കൊണ്ട് ആർക്ക് കൊടുക്കുന്നു? പൊത്തിഫിയറിന് കൊടുക്കുന്നു. പൊത്തിഫിയറിന്റെ ഭവനത്തിൽ ചെന്നപ്പം ജോസഫിനെ ആ പൊത്തിഫിയറിന് വളരെ ഇഷ്ടമാകുന്നു. ആ ജോസഫിനോട് വളരെ സ്നേഹമായിട്ട് പൊത്തിഫിയർ ഇടപെടുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം ജോസഫ് ആ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും ഈ ജോസഫിനെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ജോസഫ് അവിടെ പൊത്തിഫിയറിന്റെ ഭവനത്തിൽ യഹോവ ജോസഫിന് 39 അധ്യായത്തിന്റെ 2 ഭാഗത്തിലാണ്, യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. അങ്ങനെ പാർത്തു വന്ന സമയത്ത് സകല ഉത്തരവാദിത്തങ്ങളും ഈ പൊത്തിഫിയർ ഈ ജോസഫിനെ ഏൽപ്പിക്കുന്നു. അവന്റെ വീട്ടിലുള്ള ഒന്നിന്മേലും യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത നിലയിൽ എല്ലാ കാര്യങ്ങളും ജോസഫിനെ ഏൽപ്പിക്കുന്നു. എന്നാൽ അവന് നമ്മൾ വായിക്കുമ്പോൾ അവന് വളരെ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് മാത്രമല്ല, അവന്റെ പ്രവൃത്തിയിലൊക്കെ അവൻ വിശ്വസ്തനായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ജോസഫ് വളരെ കോമള രൂപിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് പൊത്തിഫറിന്റെ ഭാര്യ ഈ ജോസഫിൽ കണ്ണുവെച്ചു. തന്നോടുകൂടെ പലപ്പോഴും സമയം ചിലവഴിക്കാനായിട്ട് അവൾ ഈ ജോസഫിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ജോസഫ് അതിന് വഴങ്ങിയില്ല. ഒരു ദിവസം അവന്റെ കാര്യാദികളെ തീർക്കുവാൻ ജോസഫ് വീടിനുള്ളിലേക്ക് ചെന്നപ്പോൾ ഈ സഹോദരി ആ പാപം ചെയ്യുവാനായിട്ട് തന്നെ പ്രേരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ജോസഫ് അതിന് വഴങ്ങാതെ അവിടെ നിന്നിറങ്ങി ഓടുന്നു. അവനൊരു ഓടിപ്പോകുമ്പോൾ അവന്റെ മേൽ കിടന്ന വസ്ത്രം അവിടെ വീണു പോകുന്നു. ആ വസ്ത്രം എടുത്തു വെച്ചിട്ട് അവൾ പറയുകയാണ്, ഞാന് നീ കൊണ്ടുവന്ന ഇസ്രയേലിയ ദാസൻ എന്നെ അപമാനിക്കാൻ നോക്കി. അവന്റെ വസ്ത്രം ഞാൻ ഉറക്കെ നിലവിളിച്ചു. 39:15 ഉറക്കെ നിലവിളിച്ചു കേട്ടപ്പോൾ അവൻ തന്റെ വസ്ത്രം എന്റെ അടുക്കൽ വിട്ടേ ചോടിപ്പോയി കളഞ്ഞു.
എന്ന് പറഞ്ഞു. യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തന്റെ പക്കൽ വെച്ചുകൊണ്ടിരുന്നു. അവനോട് അവൾ അവണ്ണം തന്നെ സംസാരിച്ചു, നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായ ദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എന്റെ അടുക്കൽ വന്നു. ഞാൻ ഉറക്കം നിലവിളിച്ചപ്പോൾ അവൻ തന്റെ വസ്ത്രം എന്റെ അടുക്കൽ വിട്ടേച്ച് ഓടിപ്പോയി എന്ന് പറഞ്ഞു. നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തന്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. ആർക്കാണെങ്കിലും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് പൊത്തിഫേറിന് അവിടെ ഉണ്ടായത്. പൊത്തിഫേർ തന്റെ ഭാര്യയുടെ വാക്ക് അത്രമാത്രം അവളെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞ വാക്ക് പൊത്തിഫേറെ വിശ്വസിക്കുകയും ജോസഫിനെ പിടിച്ച് അവിടെ രാജാവിന്റെ ബദ്ധന്മാര് കിടക്കുന്ന കാരാഗ്രഹത്തില് ജോസഫിനെ അടയ്ക്കുവാനും ഇടയായിത്തീർന്നു. എന്നാൽ അവിടെ ചെന്നപ്പോഴും അവിടെയും ഈ ജോസഫ് വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ആ കാരാഗ്രഹ പ്രമാണി ജോസഫിന്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ പ്രവൃത്തിയൊക്കെയും അവരുടെ എല്ലാ പ്രവൃത്തിക്കും അവൻ വിചാരകനായിരുന്നു എന്നതിന്റെ 22-ാം അധ്യായത്തിന്റെ ലാസ്റ്റിൽ കാണുന്നു. പിന്നെ 23-ാം വാക്യം, യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെ സഫലമാക്കുകൊണ്ട് അവന്റെ കൈ കീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. അപ്പോഴവന്റെ കൂടെ രണ്ടു പേര് ഉണ്ടായിരുന്നു, ഒരു അപ്പക്കാരുടെ പ്രമാണിയും ഒരു പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും. രണ്ടുപേരും രണ്ട് സ്വപ്നം കാണുന്നു. ആ ജോസഫ് ആ സ്വപ്നത്തിന്റെ അർത്ഥം വിവരിച്ചു കൊടുക്കുന്നു. ആ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ അപ്പക്കാരുടെ പ്രമാണിയെ തൂക്കിക്കൊല്ലുവാനായിട്ട് വിധിച്ചു. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ വീണ്ടും രാജാവ് ആ സ്ഥാനത്തേക്ക് നിയമിക്കുന്നതായിട്ട് ഇടയായി. എന്നാൽ ഈ ജോസഫിനോട് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. ഞാൻ നിന്നെ നീ ചെയ്തതിന് ഞാൻ നിനക്ക് പ്രതിവാരം ചെയ്യാമെന്നൊക്കെ പറഞ്ഞാ പോയത്. പക്ഷെങ്കിൽ താൻ ആ കാര്യമൊന്നും മറന്നുപോയി. എന്നാൽ ഒരു ദിവസം ഈ ഫറവോ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ട അവിടെയുള്ളവർക്ക് ആർക്കും അതിന്റെ അർത്ഥം വിവരിച്ചു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോഴവര് അന്നേരമാണ് ഈ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ജോസഫിനെ പറ്റി ചിന്തിക്കുന്നത്. ജോസഫിന്റെ ആ ജോസഫ് തനിക്ക് സ്വപ്നം വിവരിച്ചു തന്ന കാര്യമൊക്കെ ഓർക്കുന്ന അന്നേരമാണ്, ഞാന് കുണ്ടറയിൽ കിടന്ന സമയത്തല്ലേ, ആ കാരാഗ്രഹത്തിൽ കിടന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു എബ്രായ ദാസൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു അടിമയുണ്ടായിരുന്നു, അവനെ എനിക്ക് ഞാൻ കണ്ട സ്വപ്നമൊക്കെ വിവരിച്ചു പറഞ്ഞു, അതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. വേഗം അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ജോസഫിനെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. താൻ കണ്ട സ്വപ്നമെല്ലാം ഈ ജോസഫിനോട് വിവരിച്ചു പറയുന്നു. ജോസഫ് അതിന്റെ അർത്ഥമെല്ലാം വിവരിച്ചു പറഞ്ഞു. പറഞ്ഞിട്ട് അതിനെന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യവും ഈ രാജാവിന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ജോസഫ് മതിയായവനായി. അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഈ ജോസഫിനെ അവിടുത്തെ മന്ത്രിയാക്കി, ഞാൻ ചുരുക്കി പറയുകയാണ്, മന്ത്രിയാക്കി തീർന്നു. ഈ മന്ത്രിയായതിന് ശേഷം ആ ദേശത്ത് ക്ഷാമം ഉണ്ടായി. അവിടെ മാത്രമല്ല, കനാൻ ദേശത്തും ക്ഷാമം ഉണ്ടായെന്ന് നമ്മൾ വായിക്കുന്നു. തന്നെ ദ്വേഷിച്ച സഹോദരന്മാരും അവിടെ വരികയാണ്. അവർ വന്നപ്പോൾ അവരെയും ആ ഈ ജോസഫ് അവരുടെ ആദ്യം അവരുടെ അടുത്ത് അവർക്ക് ജോസഫാണെന്ന് മനസ്സിലായില്ല. പിന്നീടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു ജോസഫിനെ അവരുടെ മുമ്പിൽ ജോസഫ് അവര് ഞാൻ ജോസഫാണെന്ന് വെളിപ്പെടുത്തുന്നു. ആ സന്ദർഭമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ അത് വായിക്കുമ്പോൾ നമുക്ക് വളരെ വികാരഭരിതരായി തീരും. അതുപോലുള്ള ഒരു സന്ദർഭമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നിട്ട് ആ ജോസഫ് എന്ത് ചെയ്തു? തന്നെ ദ്വേഷിച്ച സഹോദരന്മാരുടെ ജീവരക്ഷയ്ക്കായിട്ട് താൻ പ്രവർത്തിക്കുന്നു. നമുക്ക് ഈ ജോസഫിനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അനേക സാമ്യങ്ങളിൽ ഒരു കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു നിഴലായിട്ടാണ് നമുക്ക് ജോസഫിനെ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ച് തന്ന നമ്മുടെ കർത്താവ് ജോസഫിന്റെ ഒരു നിഴലാണ്. തൻ്റെ സഹോദരന്മാരുടെ ജീവരക്ഷയ്ക്കായിട്ട് അവൻ പ്രവർത്തിക്കുന്നതും എന്ന് മാത്രമല്ല, താൻ സുഭിക്ഷമായ ഒരു സ്ഥാനത്താണ് താമസിയും. ഇസ്രായേലിലെ സകല സുഭിക്ഷതയെ അനുഭവിക്കുന്ന ആ ഇടത്തേക്ക് തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ടുവരുന്നതും അവർക്ക് ദേശത്തെ ഏറ്റവും നല്ല സ്ഥലം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നതും ഒക്കെയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എത്ര വലിയ കരുതലാണ് ദൈവം തൻ്റെ മക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ എത്രയോ വലുതാണെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇനി അതുപോലെ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുന്നൊന്നെ ഇസ്രായേൽ മക്കളെ ചെങ്കടലിൽ നടത്തിയ കർത്താവ്. നമുക്കറിയാം 13-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. ഇസ്രായേൽ മക്കളെ മിസ്രയേമിൽ നിന്ന് മോശ വിടുവിച്ചുകൊണ്ട് വരികയാണ്. ആ സമയത്ത് ദൈവം അവർക്ക് വെളിച്ചമായി അവരോട് കൂടെ ഇരുന്നു, അവരോട് കൂടെ ഉണ്ടായിരുന്നു കർത്താവ്. എന്നാൽ അവർക്ക് പലപ്പോഴും
ദൈവത്തിന്റെ ആ സാന്നിധ്യം മനസ്സിലാക്കുവാൻ ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞില്ല. അവിടെ അവര് അവിടുന്ന് രക്ഷപ്പെട്ട് പോരുന്ന സമയത്ത് ദൈവം മോശയോട് പറയുന്നുണ്ട്, ഞാൻ ഇനിയും ഫറവോന്റെ ഹൃദയം കഠിനമാക്കും, എന്റെ മഹത്വം ഞാൻ അവരുടെ ഇടയിൽ വെളിപ്പെടുത്തും, എന്റെ ജനത്തെ ഞാൻ എങ്ങനെയാണ് വിടുവിക്കുന്നതെന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഈ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കുന്നു. ഫറവോൻ പറയുന്നു, അവർ പോയിട്ട് അധികം നേരമായില്ല, നമുക്ക് അവരെ പിന്തുടരാം, അവരെ പിടിക്കാം എന്ന് പറഞ്ഞ് അവരെ പിന്തുടർന്ന് ചെല്ലുകയാണ്. ആ സമയത്ത് മുമ്പിൽ വലിയ ചെങ്കടൽ, പുറകിൽ ശത്രു സൈന്യം, ഇതിന്റെ മധ്യത്തിലാണ് ഇസ്രായേൽ മക്കൾ. എന്നാൽ അവര് മോശയോട് നിലവിളിക്കുകയാണ്, നീ എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്ന്, ഞങ്ങൾ പറഞ്ഞല്ലേ മിസ്രൈമിൽ ഞങ്ങളെ അവിടെ വിട്ടേര്, ഞങ്ങളെ ഫറവോൻ അടിമയായിട്ട് അവിടെ ഇരുന്ന് ജോലിയൊക്കെ ചെയ്തോളാമെന്ന് പറഞ്ഞല്ലേ, അവിടെ എന്നെ ശവക്കുഴി ഇലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ച് അവര് മോശയോട് കംപ്ലൈന്റ് പറയുകയാണ്. ആ സമയത്ത് മോശ എന്താ പറഞ്ഞു, മോശ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളിൻ. ആ 14:13 യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തു, നീ എന്നോട് എന്തിനാ നിലവിളിക്കുന്നു, നീ എന്തിനു നിലവിളിക്കുന്നു, മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേ നീട്ടി അതിനെ വിഭാഗിക്ക, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും, എന്നാൽ ഞാൻ മിസ്രൈമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും, അവർ ഇവരുടെ പിന്നാലെ ചെല്ലും, ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവ എന്ന് മിസ്രൈമ്യർ അറിയും. കർത്താവ് അതിനുവേണ്ടിയാണ് ചെയ്തത്, കർത്താവിന്റെ മഹത്വം അവർ മനസ്സിലാക്കണം. നമുക്കിന്ന് നമുക്കറിയാം, പലപ്പോഴും പല നമുക്ക് പല പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്നെ നാം നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുന്നത്, പലപ്പോഴും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ആയിത്തീരുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. ദൈവം തന്റെ ജനത്തെ എങ്ങനെയാ പരിപാലിക്കുന്നതെന്നുള്ളത് മിസ്രൈമ്യർക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം ആ നിലയിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അതിനുശേഷം നമുക്ക് 22 പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. 22 വരുമ്പോൾ ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി, അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു, മിസ്രൈമ്യർ പിന്തുടർന്നു. അപ്പോൾ അവര് ആ വെള്ളം രണ്ടും മതിലായിട്ട് നിന്നു, മോശ വടി നീട്ടിയപ്പോ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറിപ്പോയി, അത് അതിന്റെ മുമ്പിലുള്ള വാക്യങ്ങളിലുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഇവര് ഉണങ്ങിയ നിലത്തുകൂടി, ചെങ്കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി അവർ മുഴുവൻ പേരും അക്കരെ കയറി. അവരക്കരെ കയറി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആര് വരികയാണ്, മിസ്രൈമിലെ സൈന്യം, ഫറവോനും അവന്റെ രഥങ്ങളും കുതിരകളും കുതിരപ്പടയാളികളും മുഴുവൻ പേരും കൂടെ ചെങ്കടലിന്റെ നടുവിലേക്ക് വന്നു. അവര് തിരിഞ്ഞു നോക്കിപ്പോണ്ട് അവര് മിസ്രൈമ്യർ അവരെ പിന്തുടർന്നു കണ്ടു. വെള്ളത്തിൽ ഫറവോനെയും കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സമ്പത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമ്യർ, നാം ഇസ്രായേലിനെ വിട്ടുപോകാം, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. കർത്താവാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമുക്ക് വേദഭാവം വായിക്കുമ്പോൾ മനസ്സിലാകും, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഓരോ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിലുടനീളം സൈന്യങ്ങൾ, ശത്രുവിന്റെ പോരാട്ടങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തിന്റെ കരുതല്, നമ്മൾ ആ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ കരുതല് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ അതാണ് നടന്നത്. അവരടുത്ത് ചെന്നു, എന്നാൽ അവരെ മുഴുവനും, അപ്പോൾ യഹോവ മോശയോട്, വെള്ളം ഇസ്രായേലിന്റെ മേലും അവരുടെ രഥങ്ങളുടെ മേലും കുതിരപ്പടമേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടലിന്മേൽ കൈ നീട്ടി പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രൈമ്യർ അതിനെതിരെ ഓടി യഹോവ മിസ്രൈമ്യരെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലെ ശേഷിച്ചില്ല. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടയിൽ വലത്തും ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമ്യർ കടൽക്കടയിൽ ചത്തടിഞ്ഞു കിടക്കുന്നു. അവർ നോക്കി കാണുകയാണ്, ഇസ്രായേലിയർ കാണുകയാണ്, അവരുടെ ശത്രുക്കളായിട്ട് വന്നവര് കടലിന്റെ തീരത്ത് ചത്തടിഞ്ഞു കിടക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു, അവരെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. 15 അധ്യായത്തിലോട്ട് വരുന്നുണ്ടേ അവരതിന് ദൈവത്തിന് സ്തോത്രം പാടുകയാണ്.
ആ ദൈവം പിടിവിച്ച വഴികളെ ഓർത്ത് അവർ സ്തോത്രം പാടും. നമ്മൾക്ക് ഇങ്ങനെ പാടുവാൻ കഴിയും. ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും, അല്ലിലവേനൊളി വിതറും. നമുക്ക് ആ പാട്ട് എത്ര 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 പാട്ടുകൾ ദൈവത്തിന്റെ കരുതലിനെ പറ്റിയുള്ള പാട്ടുകൾ ആ കരുതൽ അനുഭവിച്ച ദൈവദാസന്മാർ എഴുതിയിട്ടുണ്ട്. നമുക്കത് പാടി ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും. അനേക പാട്ടുകൾ ദൈവത്തിന്റെ കരുതലിനെ പറ്റിയുള്ള പാട്ടുകളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കരുതുന്ന വിധങ്ങൾ ഓർത്താൽ, വഴികൾ ഓർത്താൽ എന്നൊക്കെ പറഞ്ഞ് അനേക പാട്ടുകൾ ദേവദാസന്മാർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവരെ അവിടെ നിന്ന് ദൈവം വിടുവിച്ചു, അവരോട് ദൈവം. പിന്നെ നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ മന്നായും കാടപ്പക്ഷിയും മന്നായും ഒക്കെ കൊടുത്ത് അവരെ സംരക്ഷിച്ചു. മാറയിലെ വെള്ളത്തെ അവർക്ക് വേണ്ടി മധുരമാക്കി തീർത്തു. പാറയിൽ നിന്നുള്ള വെള്ളം പുറപ്പെടുവിച്ച് അവരുടെ ദാഹം ദൈവം ജീവജലത്തിന്റെ നദി അവർക്ക് വേണ്ടി ഒഴുക്കി. അങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള കരുതൽ അവർ അനുഭവിച്ചു. എന്നാലും പലപ്പോഴും അവർ ദൈവത്തോട് പിറുപിറുത്തിട്ടുണ്ട്. എന്നാൽ ദൈവം അതൊന്നും അവരോട് ഓർക്കാതെ ദൈവം അവരെ കരുതി പരിപാലിച്ചു. ആ മോശയോടുകൂടെ ഇരുന്ന ദൈവം ഇനിയും അടുത്തതായിട്ട് നമുക്ക് യോശുവയോടുകൂടി ആ ദൈവത്തിന്റെ ആ കരുതല് നമുക്ക് കാണാനായിട്ട് കഴിയും. യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തില് യോശുവയുടെ ദൈവം പറയാണ്, എന്റെ അഞ്ചാം വാക്യം, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക എന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എത്ര വലിയ ഉറപ്പാണ് ഈ യോശുവയ്ക്ക് ദൈവം കൊടുക്കുന്നത്. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. നീ ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്ക. നാല് പ്രാവശ്യം ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക. അത്രമാത്രം ഉറപ്പോടെ ധൈര്യത്തോടെ നിന്ന യോശുവ 24 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ അത്രയും ഉറപ്പ് ലഭിച്ച യോശുവയ്ക്ക് അത് പറയുവാനായിട്ട് കഴിയും. ആ ദൈവത്തിൽ നിന്നുള്ള ഉറപ്പ് യോശുവയ്ക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് യോശുവ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ യഹോവയെ വിട്ടു മാറുവാനായിട്ട് എനിക്ക് കഴിയത്തില്ല. ഞാൻ ആ അത്രമാത്രം ഉറപ്പും ധൈര്യവും എനിക്ക് തന്ന ദൈവത്തെ വിട്ടു മാറുവാനായിട്ട് എനിക്ക് കഴിയത്തില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നമുക്ക് നമ്മളോട് എപ്പോഴും പറയാം, ഭയപ്പെടേണ്ട. നമുക്ക് വചനത്തിൽ ഉടനീളം അത് കാണുന്നുണ്ട്, ഭയപ്പെടേണ്ട എന്ന് ദൈവത്തിന്റെ അനവധി വാക്യങ്ങൾ ദൈവം നമുക്ക് അതിനുവേണ്ടി തന്നിട്ടുണ്ട്. നമ്മള് ഇപ്പൊ ആ പാട്ട് പാടിയതിനകത്തുണ്ടായിരുന്നല്ലോ, യെശയ്യ പ്രവചനം അതിന്റെ 42 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ, ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയെന്ന തിരി കെടുത്തി കളയില്ല. ആദ്യത്തെ പാട്ടിനകത്ത് ആ ഭാഗം ഉണ്ടായിരുന്നു. ഞാനത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇന്നത്തെ മെസ്സേജിനകത്തും ഉള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ അതിനോട് ചേർന്ന ഒരു പാട്ടാണല്ലോ സഹോദരി പാടിയത്. അതുപോലെ സാക്ഷ്യം പറഞ്ഞപ്പോഴും ഞാനത് ചിന്തിച്ചു, എത്ര യോജിച്ച രീതിയിലാണ് കർത്താവ് ആ കാര്യങ്ങളെ നമുക്ക് നൽകി തരുന്നതെന്ന്. യെശയ്യ പ്രവചനം 43 അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഓ, എത്ര വലിയ കരുതലാണ് ദൈവം നമുക്ക് വേണ്ടി തന്നത്. നമുക്കറിയാം, തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. ചന്ദ്രക്ക് മേശക്ക് അഭയന്ദ്രകോവനെ അവരെ എഴുതിയിന്ന് തീച്ചുള്ളയിൽ ഇടുവാൻ ഇടയായി തീർന്നു. എന്നാൽ അവരോട് കർത്താവ് കൂടെ ഉണ്ടായിരുന്നു, അവരെ അതിൽ നിന്ന് വിടുവിച്ചു. ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ ഇട്ട് കളഞ്ഞു, ദൈവം അവിടെ നിന്ന് ദാനിയേലിനെ വിടുവിച്ചു. നമ്മുടെ ജീവിതത്തിലും പരിശോധനകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും തീയുടെ അവസ്ഥയും കാരാഗ്രഹത്തിന്റെ അവസ്ഥയൊക്കെ വരാം. എന്നാൽ ദൈവം അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കും. ഈ പ്രത്യേക സാഹചര്യത്തിൽ എത്ര വലിയ കരുതലാണ് നമ്മൾ അനുഭവിച്ചത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരിയും ദൈവത്തിന്റെ കരുതലിനെ പറ്റി പറഞ്ഞു, എനിക്ക് അതേ പറയാനുള്ളൂ. അത്രമാത്രം എൻ്റെ ദൈവം എന്നെ കരുതിയിട്ടുണ്ട്. ഈ കോവിഡിന്റെ ഈ സമയത്തൊക്കെ ഞങ്ങൾ കുറച്ച് നാളെ നാട്ടിലായിരുന്നു, 7 നാട്ടിലായിരുന്നു. പലപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ കയറിയാണ് യാത്ര, ബസ്സിലും ഓട്ടോയിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ദൈവം എത്ര അതിശയമായിട്ട് കരുതി, ദൈവം കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു എന്ന് മാത്രമേ പറയുവാനുള്ളൂ. നമ്മുടെ ഓരോരുത്തരും, എനിക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും എണ്ണി എണ്ണി പറയുവാനായിട്ട് അനേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് ഒരു ഭാഗം കൂടെ നോക്കി ഞാൻ എൻ്റെ ഇതിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമം ഇതിന്റെ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നാം കാണുന്നു ശിഷ്യ യേശു കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പോയി. ഇപ്പോഴത്തേക്ക് ശിഷ്യന്മാരെന്താ ചെയ്യുന്നത്? തങ്ങളുടെ ഗുരു അവരുടെ കൂടെ ഇല്ല. അവർ വളരെ നിരാശരായി തീരുന്നു. അവർ വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരിങ്ങനെ അതിന്റെ ഒന്നും രണ്ടും ബാക്കി. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയിലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. അപ്പോഴവര് ദൈവം കൂടെ ഇല്ല, ഇനി നമുക്ക് എന്തെങ്കിലും ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം വേണം. അപ്പൊ അവർ തീരുമാനിച്ചു നമുക്കെന്നാ മീൻ പിടിക്കാൻ പോകാമെന്ന്. ബാക്കിയുള്ളവരും അതിന് സമ്മതം മൂട്ടി. അങ്ങനെ അവര് മീൻ പിടിക്കാനായിട്ട് പോകുന്നു. അവര് പുലർച്ചെ വരെ അവിടെ മീൻ പിടിക്കാനായിട്ട് സമയം ചിലവഴിക്കുന്നു. ആ നാലാം വാക്യത്തിൽ രാത്രി ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ടു പടവ് കയറി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല, അവർക്കൊന്നും കിട്ടിയില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പ ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായകിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട് വന്ന് പ്രാതൽ കൊഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. എത്ര വലിയ കരുതലാണ് ഇവിടെ ഉണ്ടായത്. ദൈവത്തെ കൂടാതെ ഒരു യാത്ര അവർ ചെയ്തു നോക്കി. അവർക്ക് എന്തുവേലും നേടാൻ കഴിയുമോ എന്ന് അവര് നോക്കി. എന്നാൽ കർത്താവില്ലാത്ത ഒരു ഒരു യാത്ര വളരെ നിഷ്പ്രഭയാണ്. ഒന്നും നേടുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ കർത്താവിനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായില്ല ആദ്യം കർത്താവാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലായില്ല. എന്നാൽ കർത്താവ് സ്നേഹിച്ച ശിഷ്യനെ അത് കർത്താവാണെന്ന് മനസ്സിലാകുന്നു. അതുമാത്രമല്ല, അവരോട് കടലിന്റെ വലതുഭാഗത്തേക്ക് വല വീശാൻ പറഞ്ഞു. ദൈവത്തിന്റെ കരുതൽ അവർക്ക് വേണ്ടി അവിടെ ഒരു കരുതൽ ദൈവം ഒരുക്കി വെച്ചിരുന്നു. ഒന്നും രണ്ടും മീനല്ല, 153 വലിയ മീനുകൾ നിറഞ്ഞ വലയാണ് അവർ വലിച്ചു കയറ്റിയത്. അവരത് വലയൊക്കെ വലിച്ച് ക്ഷീണിച്ചു വന്നപ്പോൾ അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവം, അവർക്ക് വേണ്ടി ആ കർത്താവ് ഒരു പ്രാതൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് ഒരുക്കി വെച്ചത് മാത്രമല്ല, അവർക്കത് വിളമ്പി കൊടുക്കുന്നു. അപ്പവും എടുത്തവർക്ക്, 13 വാക്യം, യേശു വന്ന് അപ്പം എടുത്തവർക്ക് കൊടുത്തു, മീനും അങ്ങനെ തന്നെ. എത്ര വലിയ കരുതലാണ്. തൻ്റെ ആ ശിഷ്യന്മാരെ അവരോട് കൂടെ ഞാനുണ്ട് എന്ന് ആ ദൈവം അവർക്ക് ബോധ്യപ്പെടുത്തുന്നു. അവരെ വിട്ടുപിരിഞ്ഞാങ്കിലും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ആ വാഗ്ദത്തം കർത്താവ് അവിടെ നിറവേറ്റുന്നു. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് കർത്താവിന്റെ വാഗ്ദത്തം നമ്മളോടൊപ്പം ഉണ്ട്. ഇവിടെ എത്ര വലിയ കരുതലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഹാഗാറിന്റെ ജീവിതത്തിൽ കണ്ടത്. അവൾക്ക് അനുഗ്രഹം ലഭിച്ചപ്പോൾ അവളുടെ അഹങ്കാരം വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം എൽസി ബേബി ആന്റി ശുശ്രൂഷിച്ച സമയത്ത് ഇങ്ങനെ പറയുണ്ടായി, ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങളെ ലഭിക്കുമ്പോൾ ഒരു വൃക്ഷത്തിൽ ഫലം ഉണ്ടാകുമ്പോൾ ആ ഫലം നിറയുമ്പോൾ ആ അതിന്റെ ശിഖരങ്ങളൊക്കെ താണു വരും. അതായിരിക്കണം നമ്മുടെ അവസ്ഥ. ഫലം കായ്ക്കുമ്പോൾ നാം അതിനനുസരിച്ച് ദൈവസന്നിധി താഴുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നാം ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കണമെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ താണിരിക്കണം. ആ ക്രൂശിന്റെ ചോട്ടിലേക്ക് നമ്മൾ ചെല്ലണം. എന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കരുതൽ യഥാർത്ഥമായിട്ട് നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവം ഏതെല്ലാം നിലയിലാണ് നമ്മളെ കരുതുന്നത്? ഞാൻ ഇങ്ങനെ ഒരു കഥ വായിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഒരു വളരെ ഭക്തിയായിട്ടുള്ള ഒരു ദൈവദാസി, അവരെ ഭർത്താവ് അങ്ങ് മരിച്ചുപോയി. അവരൊരു മകനും ഉണ്ട്. അവരിങ്ങനെ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുകയാണ്. അവരുടെ വീടിന്റെ സമീപത്തുകൂടി ഒരു ഡ്രെയിനേജ് കടന്നു പോകുന്നുണ്ട്. ആ ഡ്രെയിനേജിൽ നിന്നുള്ള വെള്ളം ഈ വീടിന്റെ സൈഡിൽ വന്ന് കെട്ടി നിൽക്കാറുണ്ടായിരുന്നു. ഈ അമ്മ പലപ്പോഴും ജോലിക്കൊക്കെ പോയി. അങ്ങനെ കുറച്ചു നാൾ ഈ മോനെ വളർത്തുവാൻ അവർ വളരെ കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അമ്മ അങ്ങ് രോഗിയായി തീർന്നു. പലപ്പോഴും ഈ മോനോട് പറഞ്ഞു, മോനെ ഈ വെള്ളം ഒന്ന് കോരിക്കളയുടെ എന്തൊരു സ്മെല്ലാ, നമുക്കറിയാം
വല്ലാത്ത വൃത്തികെട്ട വെള്ളം കിടക്കുമ്പോൾ കൊതു ഉണ്ടാകും, അതുപോലെ പലതരത്തിലുള്ള മലിനീകരണം ഉണ്ടാകും, അതുപോലെ അസുഖങ്ങൾ ഉണ്ടാകും. അത് മനസ്സിലാക്കി അമ്മ പറഞ്ഞു, മോനെ നീ വെള്ളം ഒന്ന് കോരിക്കളയണം. അവൻ അത് കേട്ടില്ല. പലപ്പോഴും അമ്മ പറഞ്ഞിട്ടും ആ മകന് അനുസരിച്ചില്ല. ഒരു അവനും പിന്നെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. ഒരു ദിവസം അവനും ജോലിക്ക് പോകാൻ പറ്റാതെയായി. അവനും അസുഖമൊക്കെ പിടിച്ചു. അവന് വിചാരിച്ചു, അമ്മ ഒത്തിരിയും പ്രാവശ്യം പറഞ്ഞല്ലേ, ഇനി ഈ വെള്ളം ഒന്ന് കോരിക്കളഞ്ഞു കളയാം എന്ന് വിചാരിച്ചു. അവൻ വെള്ളം കോരി. ആ വെള്ളം കോരി കോരി ചെന്നപ്പോൾ ഒരു ചെറിയ തിളക്കം കണ്ടു. അവൻ ആകാംക്ഷയായി. പിന്നെ അവൻ ആ വെള്ളം കോരാൻ തുടങ്ങി. വെള്ളം കോരി കോരി ചെന്നപ്പോൾ ആ വെള്ളം നന്നായിട്ട് പറ്റിക്കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് തിളങ്ങുന്നു, സ്വർണം പോലെ തിളങ്ങുന്നു. അവൻ ആ വെള്ളം എല്ലാം കോരി പറ്റിച്ച് ചെന്നപ്പോൾ ഒരു സ്വർണ്ണ കട്ടി അതെടുത്തു. അവൻ എടുത്തു. അത്രയും നാൾ അവനോട് ആ അമ്മ പറഞ്ഞിട്ട് അവൻ അനുസരിച്ചില്ല. അനുസരണക്കേട് അവൻ്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് തടസ്സമായി നിന്നു. ആ സ്വർണ്ണക്കട്ടി കിട്ടി, അവർക്ക് ജീവിക്കാനുള്ള മാർഗം അതിൽ നിന്ന് കിട്ടി. ഞാൻ പറഞ്ഞത് ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ കഥയാണ്. എന്നാൽ അവിടെ നിന്ന് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കും. നമ്മുടെ കർത്താവ് നമ്മളോട് എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. 91 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, അത്യുന്നതന്റെ മറവിലോസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ കരുതൽ മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കരുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ആ ക്രൂശിന്റെ ചോട്ടിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവും നമുക്ക് അനുഗ്രഹങ്ങളെ തരും. ദൈവത്തിന് നമ്മളുള്ള കരുതലുകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ നിലയിൽ ദൈവം നമ്മളെ ഓരോ ദിവസവും നടത്തും. എന്തെല്ലാം പ്രയാസങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങളും വന്നാലും ധൈര്യത്തോടെ നിന്ന് കർത്താവിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിപ്പാനും നമുക്ക് കഴിയും. നമുക്ക് കരുതൽ ലഭിച്ചു. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? നാം മറ്റുള്ളവരെയും കരുതുന്നവരായിരിക്കണം. എത്രയോ പേര് കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും നോക്കുന്നത് നമ്മളെക്കാട്ടിലും വലിയ ആൾക്കാരെയാണ് നോക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമ്മളെക്കാട്ടിലും ചെറിയ ആൾക്കാരെ നോക്കുമ്പോൾ അവരനേക പരിമിതികൾ ഉള്ളവരാണ്. അവരെ ഏതെങ്കിലും നിലയിൽ നമുക്ക് സഹായിപ്പാൻ കഴിയുമോ, അവരെ കരുതുവാൻ കഴിയുമോ? നമുക്ക് ആ നിലയിൽ കരുതുമ്പോൾ നമുക്ക് ആ നമ്മളിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കുമ്പോൾ അവർ നമ്മുടെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരും. അവർക്കൊരു അനുഗ്രഹത്തിന് കാരണമായിത്തീരും. ആ നിലയിൽ ദൈവം നമ്മളെ ആ അതിനുവേണ്ടിയാണ് ആക്കിയിരിക്കുന്നത്. ദൈവം നമ്മളെ ഓരോ സ്ഥാനത്താക്കിയിരിക്കുന്നതിനും ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ജോസഫിനെ കാരാഗ്രഹത്തിലിട്ടപ്പോൾ അവിടെയും ദൈവത്തിന്റെ ഒരു കരുതലുണ്ട്. അവിടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഹാഗാറിന് വേണ്ടി ദൈവം ഒന്ന് കരുതി വെച്ചിരുന്നു. ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ദൈവം അനേക കരുതലുകൾ ഒരുക്കിയിരുന്നു. അത് എന്ന് പറഞ്ഞ പോലെ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചതും ആ നിലയിലായിരുന്നു. ദൈവം നമ്മൾക്ക് വേണ്ടി ഓരോ നിലയിലും ദൈവം നമ്മളെ കരുതുന്നവനാണ്. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്നവര്, മക്കളില്ലാതെ ഭാരപ്പെടുന്നവര്, വിവാഹത്തിന്റെ ആവശ്യത്തിൽ ഇരിക്കുന്നവര്, അങ്ങനെ ജോലി ഇല്ലാതെ ഭാരപ്പെടുന്ന എത്രയോ പേരുണ്ട്. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരോട് സാരമില്ല സഹോദരി, ആ കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തരും എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു ആശ്വാസമാണ്. അല്ല, അവർ പറയുന്നുണ്ട് നമ്മൾ മുഖം തിരിച്ചു കളഞ്ഞാലുള്ള എത്ര പ്രയാസകരമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതേസമയം നമ്മൾ അനേക കഷ്ടങ്ങളിൽ കൂടി പ്രയാസങ്ങൾ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെയും നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ദൈവത്തിന്റെ കരുതൽ മറ്റുള്ളവരെ കൂടെ ബോധ്യപ്പെടുത്തുവാനുമാണ് ദൈവം നമ്മളെ അങ്ങനെ കടത്തിവിട്ടത്. ആ നിലയിൽ മറ്റുള്ളവരെ കരുതുവാനും ദൈവത്തിന്റെ കൃപ നമ്മളിൽ കൂടി മറ്റുള്ളവർക്ക് ലഭിക്കുവാനും ഇടയായിത്തീരണം. ആ നിലയിലായിരിക്കണം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകേണ്ടത്. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു. ഞാൻ എൻ്റെ ചെറിയൊരു സാക്ഷ്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ ബോംബെയിലാണ്, ബോംബെയിൽ താനെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോഴേ ആയിരിക്കുന്നത്. ഇവിടെ 23 വർഷമായി ഇവിടെ ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകനും വിവാഹിതനായി കുടുംബമായിട്ട് അവർ ദുബൈയിലായിരിക്കുന്നു. അവിടുത്തെ സഭയോട് ചേർന്ന് അവനെയും കൊണ്ട് കഴിയുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു. ഇളയ മകന് വിവാഹം കഴിഞ്ഞു. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം 2.5 വർഷമായി. കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. അവർ ചിക്കാഗോയിലായിരിക്കുന്നു. അവരവിടെയും കർത്താവിന് വേണ്ടി കുഞ്ഞുങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചെറിയൊരു സ്ഥലസഭ ഇവിടെ ഉണ്ട്. ആ സ്ഥലസഭയെ ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകളിൽ ഹോസ്പിറ്റലൊക്കെ പോയി ഗോസ്പെല് കൊടുക്കുകയും അതുപോലെ കൗൺസിലിംഗ് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ നാളുകളിൽ അതൊന്നും കഴിയുന്നില്ല. മുമ്പോട്ടുള്ള ദിവസങ്ങൾ എപ്രകാരം എന്ന് നമ്മൾ അറിയുന്നില്ല. ഇവിടെയും പല റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മധ്യത്തിലും കർത്താവ് എളിയ രീതിയിൽ അവിടുത്തെ വലിയ വേലയുടെ ഒരു ചെറിയ പങ്ക് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞങ്ങളെയും കുടുംബമായി നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇത്രത്തോളം സമയം ദൈവം അനുവദിച്ചു തന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്നും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേട്ട ഈ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അനുഗ്രഹവും ആത്മീയ വർധനയ്ക്കും മുഖാന്തരമാക്കി തീർക്കട്ടെ. ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ വചന ചെറിയ വചന ധ്യാനത്തിൽ നിന്നും വിരമിച്ചുകൊള്ളുന്നു.
ദൈവനാമം ബോധപ്പെടും.